നമസ്കാരം, ടോണീസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് അനാബസിനെ കുറിച്ചാണ്. അനാബസ് ഏഷ്യയിലെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ശുദ്ധജലാശയങ്ങളിൽ സ്വാഭാവികമായും കണ്ടുവരുന്ന ഒരിനമാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അനാബസ് ടെസ്റ്റിഡൈനിയസ്. ഇത് കേരളത്തിൽ കല്ലട, കരൂപ്പ്, കരട്ടി, കൈതമുള്ള, അണ്ടികളി, കല്ലേരി, കല്ലുരുട്ടി, ചോനേക്കൊലി, കൈതക്കോര എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. ഏഷ്യയിലെമ്പാടുമായി 36 സഹോദര ഉപജാതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സാമ്രാജ്യം അനിമാലിയ എന്നറിയപ്പെടുന്നു. ഫൈലം ചോർഡേറ്റ, ക്ലാസ് ആക്ടിനോപെറ്റേറിയൽ. ഇവയുടെ പ്രത്യേകതകൾ: ശരീരം കട്ടി ഏറിയ ചെതുമ്പൽ കൊണ്ട് മൂടിയിരിക്കും. കേരളത്തിൽ കണ്ടുവരുന്ന ഇത്തരം മീനുകൾക്ക് 20 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. ശരീരത്തിൻ്റെ മുകളിൽ താഴെയുമായി മുള്ളുകളുടെ ഒരു നീണ്ട നിരയുണ്ടായിരിക്കും. കറുപ്പ് കലർന്ന പച്ച നിറമാണ് ശരീരത്തിലുണ്ടാവുക. കുഞ്ഞുങ്ങൾ താരതമ്യേന ഇളം നിറത്തിൽ കാണപ്പെടുന്നത്. ജലത്തിൽ പാറകളോട് ചേർന്നുള്ള തറനിരപ്പിലായോ ആണ് ഇവ സാധാരണ കാണപ്പെടുക. അത്തരം അവസരങ്ങളിൽ ഇവയെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അനങ്ങാതെ നിൽക്കുന്നതായി അനുഭവപ്പെടുമെങ്കിലും അപകടമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അതിവേഗം വെട്ടിമാറാനും കഴിവുണ്ട്. ഭക്ഷണയോഗ്യമായി എന്തും ഭക്ഷിക്കുന്നതിനാൽ ശുദ്ധീകാരിയായി പ്രവർത്തിക്കുന്നു. തീർത്തും ജലം കുറഞ്ഞ അവസരങ്ങളിലും ഈർപ്പത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവൻ നിലനിർത്താനുള്ള ശേഷിയുണ്ട്. കരയിൽ ചെറിയ ദൂരങ്ങളിലൊക്കെ ഇഴഞ്ഞു നീങ്ങാനും ഇവയ്ക്ക് കഴിവുണ്ട്. 1.5 മീറ്റർ ഉയരത്തിൽ വരെ ഉയർന്നു ചാടുകയും ചെയ്യും. പിന്നെ കേരളത്തിൽ കൂടുതലായും ഇവയെ കാണപ്പെടുന്നു. ടോണീസ് മീഡിയയിലൂടെ അനാബസിനെ കുറിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.